ഗുരുവിനെ പിതാവായും ദൈവമായും കാണുക, ഗുരുപത്നിയെ മാതാവായും സഹപാഠികളെ സഹോദരന്മാരായും കാണുക. സന്തോഷത്തോടെ യാത്രയായാലും മകനെ. ദോഷം വന്നാൽ നെറുകയിൽ തേക്കാനുള്ള ചൂർണം എടുത്തു വെക്കാൻ മറന്നിട്ടില്ലല്ലോ. ഇല്ല തമ്പുരാട്ടി, കുമാരനെ തേച്ചു കുളിക്കാനുള്ള വാകപ്പൊടിയും വേണ്ടുവോളം വെച്ചിട്ടുണ്ട്. ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ എനിക്ക് കുളിക്കാനും കുടിക്കാനുമുള്ള ശുദ്ധജലം വരെ മാത ഭാണ്ഡത്തിൽ കരുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് അനുജ, മങ്ങിയ മുഖവുമായിട്ടാണോ ജ്യേഷ്ഠനെ യാത്രയാക്കുന്നത്? അനുജ, നീ ഒരു ബാലകനാണെങ്കിലും ഒരു രാജകുമാരനാണ്. അതിൻ്റെതായ പക്വതയും ചുമതലാബോധവും നിനക്കുണ്ടാകണം. കൊട്ടാരത്തിൽ മണികണ്ഠൻ ഇല്ല എന്നുള്ള തോന്നൽ മാതാപിതാക്കൾക്കുണ്ടാകരുത്. ഒരേ സമയം നീ രാജരാജനും മണികണ്ഠനും ആകണം. മനസ്സിലായോ? നാം ഗുരുകുലവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേക്കും നീ ഗുരുകുലത്തിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കും. അന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ ജ്യേഷ്ഠൻ ഒരേ സമയം മണികണ്ഠനും രാജരാജനുമായിരിക്കും. രാജരാജൻ കൊട്ടാരത്തിലില്ലല്ലോ എന്നൊരു ചിന്തയ്ക്ക് ഇടം കൊടുക്കുകയില്ല. ഇറങ്ങുകയല്ലേ മഹാരാജൻ? പല്ലക്കും മറ്റ് പരിവാരങ്ങളുമൊക്കെ ഗുരുകുലത്തിന് സമീപം വരെ നമ്മെ അനുഗമിച്ചാൽ മതി. അവരാരും ഗുരുകുലത്തിൽ കടക്കരുത്. ശരി മഹാരാജ്. ഗുരുകുലത്തിലെ സമാധാനപരമായ അന്തരീക്ഷത്തിന് രാജകീയ പ്രൗഢിയുള്ള പ്രദർശനങ്ങളൊന്നും പാടില്ല. കൽപ്പന പോലെ. വരൂ. വൃശ്ചികസ്യ വിഷം പുച്ഛം മക്ഷികായാം വിഷം ശിര തക്ഷകാനാം വിഷം ദന്തം സർവാംഗം ദുർജനസ്യ ച. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? നാം ചൊല്ലിയ ശ്ലോകത്തിൽ ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥയുണ്ട്. സമൂഹ സത്യത്തിന് നേർക്ക് നീട്ടിപ്പിടിച്ച കണ്ണാടിയാണ് ഈ ശ്ലോകം. എക്കാലവും നിലനിൽക്കുന്ന ഒരു പ്രപഞ്ച സത്യമായി ഈ ശ്ലോകം വേറിട്ട് നിൽക്കുന്നു. വൃശ്ചികസ്യ വിഷം പുച്ഛം. വൃശ്ചികമെന്നാൽ തേള്, പുച്ഛമെന്നാൽ വാല്. വൃശ്ചികസ്യ വിഷം പുച്ഛം എന്നാൽ തേളിന് വാലിൽ വിഷം എന്ന അർത്ഥമാകുന്നു.
മക്ഷികായാം വിഷം ശിര, തേനീച്ചയ്ക്ക് തലയിൽ വിഷം, തക്ഷഗാനാം വിഷം ദന്തം, പാമ്പിന് പല്ലിൽ വിഷം, സർവാംഗം ദുർജനസ്യ ച, ദുർജനങ്ങൾക്ക് എല്ലാ അംഗങ്ങളിലും അതായത് എല്ലാ അവയവങ്ങളിലും വിഷം നിറഞ്ഞിരിക്കുന്നു എന്ന് സാരം. ഈ ശ്ലോകം നിങ്ങളിൽ ആർക്കാണ് തെറ്റാതെ മനഃപ്പാഠമാക്കി ചൊല്ലാൻ കഴിയുക? എനിക്ക് കഴിയും. വൃശ്ചികസ്യ വിഷം പുച്ഛം, മക്ഷികായാം വിഷം ശിര, തക്ഷഗാനാം വിഷം ദന്ത, സർവാംഗം ദുർജനസ്യ ച. എല്ലാവരും എഴുന്നേക്കും. വേണ്ട, ഇരുന്നോളൂ. ഗുരുനാഥ, നമ്മുടെ മകൻ മണികണ്ഠകുമാരൻ. ക്ഷമിക്കണം തിരുമനസെ, ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇത്ര പെട്ടെന്ന് എഴുന്നള്ളത്തുണ്ടാകുമെന്ന് അടിയൻ തീരെ പ്രതീക്ഷിച്ചില്ല. അങ്ങയുടെ വിദ്യാദാനത്തിന് തടസ്സമുണ്ടാകരുതല്ലോ എന്ന് കരുതി ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങയുടെ അനുവാദമില്ലാതെ കടന്നു വന്ന് ശ്ലോകം ചൊല്ലിയത് ധിക്കാരമാണെന്ന് അങ്ങ് തെറ്റിദ്ധരിക്കരുത്. അങ്ങേ സർവാത്മന ഗുരുനാഥനായി അംഗീകരിച്ചത് കൊണ്ടാണ് അപ്രകാരം ചെയ്തത്. അതിൽ തെറ്റൊന്നുമില്ല കുമാര. തിരുമനസേ, കുറച്ചു നാളായി നമ്മുടെ ശിഷ്യത്വം സ്വീകരിച്ച് പഠനം നടത്തുന്ന ഇവർക്കാർക്കും കഴിയാത്ത കാര്യം കുമാരൻ നിർവഹിച്ചിരിക്കുന്നു. ആഴവും അർത്ഥവും മനസ്സിലാക്കി തികഞ്ഞ ഉച്ചാരണ ശുദ്ധിയോടെ കുമാരൻ ശ്ലോകം ചൊല്ലിയിരിക്കുന്നു. അടിയന്റെ ഉള്ളം കുളിർത്തു മഹാരാജൻ. വിദ്യാവൈഭവം മനസ്സിലാക്കി കുമാരനെ ഞാൻ സർവാത്മന ശിഷ്യനായി സ്വീകരിച്ചുകൊള്ളുന്നു. തിരുമനസേ, കുമാരന് ഗുരുദക്ഷിണ വയ്ക്കാനുള്ള വെറ്റിലയും അടയ്ക്കയും സ്വർണ നാണയവും നൽകാം. സാഗരമായ അങ്ങയിൽ നിന്നും ഒരു കൈക്കുടന്ന ജ്ഞാനമെങ്കിലും പകർന്നു വാങ്ങാൻ കുമാരന് പ്രാപ്തി ഉണ്ടാകട്ടെ. പഠനത്തെ തടസ്സപ്പെടുത്താൻ നാം നിൽക്കുന്നില്ല, ഇറങ്ങുകയാണ്. മനു, അങ്ങനെ കാര്യങ്ങളൊക്കെ തകിടം മറിയാൻ പോകുന്നു. ഗുരുകുലത്തിൽ ഇതുവരെ രാജകുമാരൻ എന്ന സ്ഥാനം മനുവിനായിരുന്നു. ഇപ്പോഴിതാ യഥാർത്ഥ രാജകുമാരൻ എത്തിക്കഴിഞ്ഞു. ഇനി മനുവിന് രണ്ടാം സ്ഥാനം പോലും ഉണ്ടാകില്ല. ഗുരു ചൊല്ലിയ ശ്ലോകം ക്ഷണനേരം കൊണ്ട് മനഃപ്പാഠമാക്കി ചൊല്ലിയ നീ, മാ
മഹാബുദ്ധിമാനാണെന്ന് നിഗളിക്കണ്ട. ഗുരുകുലത്തിൽ എല്ലാവരും സമന്മാരാണ്. രാജകുമാരനാണെന്ന വലിപ്പവും ഹുങ്കും കാട്ടിയാൽ ഗുരുകുലത്തിൽ വാഴാൻ കഴിയില്ല, പുറത്താക്കിയിരിക്കും. വൃശ്ചികസ്യ വിഷം പുച്ഛം, മക്ഷികായാം വിഷം ശിര, തക്ഷകാനാം വിഷം ദന്തം, സർവാംഗം ദുർജനസ്യ ച. എന്താണ് ആലോചിച്ചു നിൽക്കുന്നത്? കുമാരൻ ഇപ്പോൾ ഉറങ്ങിക്കാണുമോ? കൊട്ടാരത്തിൽ പട്ടുമെത്തയിൽ ശയിച്ചിരുന്ന കുമാരന് പരിപരത്ത നിലത്ത് കിടന്നാൽ ഉറക്കം വരുമോ? കൊട്ടാരത്തിലെ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ സ്ഥാനത്ത് വെറും കഞ്ഞിയും പയറും മാത്രം. കഴിച്ചു കാണുമോ കുമാരൻ? വിശപ്പടങ്ങിയിട്ടുണ്ടാവുമോ? ചൊല്ലിക്കേട്ട ശ്ലോകം കുമാരൻ വ്യക്തമായും ശുദ്ധമായും ചൊല്ലിക്കേൾപ്പിച്ചില്ലേ? മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അതിന് കഴിഞ്ഞില്ലല്ലോ. അവർക്ക് കുമാരനോട് അസൂയയും ഈർഷ്യയും തോന്നില്ലേ? കുമാരനെ ഒറ്റപ്പെടുത്താനും ഉപദ്രവിക്കാനും ശ്രമിക്കില്ലേ ആ കുട്ടികൾ? വെറുതെ ഓരോരോ സംശയങ്ങൾ. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കി സമരസപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വ്യക്തിത്വമാണ് മണികണ്ഠന്റേത്. പാൽക്കഞ്ഞിയുടെ സ്ഥാനത്ത് പഴങ്കഞ്ഞിയെ പഞ്ചാമൃത തുല്യമായി കണ്ട് ആഹരിക്കുന്ന ലാളിത്യമാണ് കുമാരന്റേത്. പിന്നെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അസൂയയും ഈർഷ്യയും, അതൊക്കെ സ്വാഭാവികമാണ്. തന്റെ സരസ ഭാഷണങ്ങളിലൂടെ സഹായങ്ങളിലൂടെ അവരെയൊക്കെ സഹവർത്തിത്വമുള്ളവരാക്കി മാറ്റാൻ കുമാരന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്ന കാര്യം റാണിക്കറിയില്ലേ? കൊട്ടാരത്തിലേക്കാൾ സ്വർഗീയ സുഖം കുമാരൻ ഗുരുകുലത്തിൽ അനുഭവിക്കുന്നുണ്ടെന്ന് സമാധാനിക്കുക. ഒരു കാര്യം അറിയാനുണ്ട്. എങ്ങോട്ടാ? ഗുരുനാഥനും ഗുരുവമ്മയും തമ്മിൽ എന്തോ കടുത്ത ഗൂഢാലോചന. അത് നമുക്ക് എന്താന്നറിയാം. വാ, വേഗം വാ. വിദ്യ പഠിക്കാൻ വന്നിരിക്കുന്നത് കൊട്ടാരത്തിലെ രാജകുമാരന്. മറ്റു കുട്ടികളെ പോലെ വെറും നിലത്ത് പുൽപ്പായയിൽ കിടത്തിയാൽ പോരാ. കുമാരന് പ്രത്യേകമായ ഒരറയിൽ ശയ്യാ സാമഗ്രികൾ ഒരുക്കണം. ഒറ്റയ്ക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ വേണ്ട സൗകര്യം ഒരുക്കണം. ഒറ്റയ്ക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ വേണ്ട സൗകര്യം ഒരുക്കണം.
അതൊക്കെ ഇതുവരെ തുടർന്നു വന്ന ആചാര മര്യാദകൾക്ക് വിരുദ്ധമാണല്ലോ സാവിത്രി. ഗുരുകുലത്തിൽ എല്ലാവരും തുല്യരല്ല. ഒരു കുട്ടിക്ക് മാത്രം വേറിട്ട സൗകര്യങ്ങൾ ഒരുക്കിയാൽ മറ്റു കുട്ടികൾക്ക് അപകർഷതാബോധം ഉണ്ടാവും. അതവർക്ക് കടുത്ത നീരസത്തിന് കാരണമാകും. മറ്റു കുട്ടികളുടെ നീരസം അവിടെ നിൽക്കട്ടെ. നാട് ഭരിക്കുന്ന മഹാരാജാവിന് നീരസം ഉണ്ടാകാതെ നോക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. മണികണ്ഠ കുമാരന് അർഹിക്കുന്ന പരിഗണന നമ്മൾ നൽകിയിരിക്കണം. ഗുരുവമ്മ പറഞ്ഞത് കേട്ടല്ലോ, ചെറുകിടക്കാരായ നമ്മൾ വെറും നിലത്ത് കിടക്കണം. മണികണ്ഠന് സപ്രപഞ്ചം, ഇത് അനീതിയല്ലേ? ഗുരുനാഥന്റെ തീരുമാനത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. മണികണ്ഠൻ കൊമ്പത്തും നമ്മൾ കുപ്പക്കുഴിയിലും കഴിയേണ്ട അവസ്ഥ ഉണ്ടാകരുത്. നീ എന്താ പറഞ്ഞു വരുന്നത്? ഉതുക്കണം അവനെ. പന്തള രാജ്യത്തെ നാം ഭരിക്കണമെന്ന് മാതാപിതാക്കൾക്ക് നിർബന്ധം. പക്ഷേ എനിക്ക് രാജാവാകാനുള്ള യോഗമില്ല. അനുജൻ രാജരാജനാണ് ആ സ്ഥാനം വിധിച്ചിരിക്കുന്നത്. എന്നാൽ രാജരാജന്റെ നിർബന്ധം നാം തന്നെ രാജ്യം ഭരിക്കണമെന്ന്. മണികണ്ഠൻ തന്നെ രാജാവാകണമെന്നാ ശങ്കരൻ പറയുന്നത്. എനിക്കങ്ങനൊരു ആഗ്രഹമില്ല ശങ്കരൻ. മാത്രമല്ല അതിന് സാധിക്കുകയില്ല. രാജയോഗമുണ്ടെങ്കിലേ രാജ്യം ഭരിക്കാനാകൂ. ഭരണം നടത്താൻ എന്തുകൊണ്ടും യോഗ്യനായ അനുജനുള്ളപ്പോൾ അവൻ തന്നെ ആകണം ഭരണാധികാരി. കുമാര, കുമാര ശയിക്കണ്ടേ. കുമാരന് വേണ്ടി പ്രത്യേകം ശയ്യ ഒരുക്കുന്നുണ്ട്. കുമാരന് നിലത്ത് പായയിൽ കിടന്നുറങ്ങി ശീലമില്ലല്ലോ. കുമാരന് നിലത്ത് പായയിൽ കിടന്നുറങ്ങി ശീലമില്ലല്ലോ. അതൊന്നും വേണ്ട ഗുരുവമ്മേ. നാമും കൂട്ടുകാർക്കൊപ്പം നിലത്ത് കിടന്നുകൊള്ളാം. നാം കാരണം ഗുരുകുലത്തിലെ ചിട്ടകൾക്കും ക്രമങ്ങൾക്കുമൊന്നും ഒരു വ്യത്യാസവും വരുത്തരുത്. എനിക്ക് വേണ്ടി പ്രത്യേക ശയ്യ ഒരുക്കിയേ മരുത്. അയ്യോ, രാജകുമാരനായ മണികണ്ഠന് അതൊക്കെ വളരെ ബുദ്ധിമുട്ടാകില്ലേ? ഒരു ബുദ്ധിമുട്ടും ആകില്ല അമ്മേ. നാം രാജകുമാരനായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഒരു വിദ്യാദേഹിയായിട്ടാണ്. മഹാജ്ഞാനിയായ ഗുരുവിൽ നിന്നും വിദ്യയും ലോകജ്ഞാനവും നേടാനായിട്ടാണ്. വിദ്യകൾ അതിൻ്റെതായ പൂർണ്ണതയിൽ നേടിയെടുക്കുവാൻ വിദ്യാർത്ഥിയുടെ ശരീരവും മണ്ണും തമ്മിൽ ബന്ധം വേണമമ്മേ. അതിന് നിലത്ത് തന്നെ കിടന്നുറങ്ങണം. അതുകൊണ്ട് പ്രത്യേകമായ ശയ്യ ഒരുക്കി ഒരു രാജകീയ സുഖം എനിക്ക് വേണ്ടമ്മേ. കുമാര, രാജകുമാരനായ അങ്ങേക്ക് പ്രത്യേക സുഖസൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ രാജകോപം ഉണ്ടാകുമോ എന്ന ഭയം. അങ്ങനെ സൗകര്യങ്ങൾ ഒരുക്കിയാൽ മറ്റു കുട്ടികൾക്ക് നീരസം ഉണ്ടാകുമോ എന്ന ആശങ്ക. ഞാനും തിരുമേനിയും വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു കുമാര. അതൊക്കെ കുമാരൻ തന്നെ മാറ്റിയിരിക്കുന്നു. ശരി, മറ്റു കുട്ടികൾക്കൊപ്പം തന്നെ കിടന്നോളൂ. കേട്ടില്ലേ മനു, മണികണ്ഠന് രാജകുമാരനാണെന്ന ഒരു അഹന്തയുമില്ല. പ്രത്യേകം ആഡംബരമൊന്നുമില്ലാതെ നമുക്കൊപ്പം യോജിച്ചു കഴിയാൻ അവൻ തയ്യാറാണ്. ആ സ്ഥിതിക്ക് മണികണ്ഠനെ അകറ്റി നിർത്തണോ?
വേണ. അതൊക്കെ അവന്റെ തന്ത്രങ്ങളാണ്. പദ്യം മനപ്പാടമായി ചൊല്ലി ഗുരുവിന്റെ മനസ്സിൽ അവൻ കയറിപ്പറ്റി കഴിഞ്ഞു. ഇനി ലളിത മാർഗത്തിൽ ജീവിക്കുന്നവനാണെന്ന് ധരിപ്പിച്ച് ഗുരുവമ്മയെയും വശത്താക്കാനാണ് അവന്റെ ശ്രമം. രണ്ടുപേരെയും വശത്താക്കിയ ശേഷം നമ്മളെ അടക്കി ഭരിക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം. അതുകൊണ്ട് അവനോട് ചങ്ങാത്തം കൂടാനൊന്നും പോകണ്ട. എങ്ങനെയും അവനെ ഗുരുകുലത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കണം. വാ. പർണശാല കത്തിക്കുക. ഗുരുവും ഗുരുപത്നിയും വിദ്യാർത്ഥികളും ഒപ്പം മണികണ്ഠനും കത്തിച്ചാമ്പലാവട്ടെ.